എല്ലാ വൃക്ഷങ്ങൾക്കും കൃത്യമായും വൃത്താകൃതിയിൽ ഇലകൾ കാണപ്പെടുന്ന ഭൂമിയിലെ ഒരേ ഒരു സ്ഥലം ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇതിന് ഉത്തരം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊന്തിക്കൂ. ആരും തന്നെ ഇല്ല, സാരമില്ല. പക്ഷേ ഈ ചോദ്യം കേട്ടപ്പോൾ എന്തായിരിക്കാം ഇതിനുള്ള ഉത്തരം, എവിടെയായിരിക്കാം എല്ലാ വൃക്ഷങ്ങൾക്കും കൃത്യമായും വൃത്താകൃതിയിൽ തന്നെ ഇലകൾ കാണപ്പെടുന്നത് എന്ന ആ ചോദ്യത്തിന് ഉത്തരം അറിയാനുള്ളൊരു കൗതുകം, ജിജ്ഞാസ, അത് തോന്നിയവർ, അല്പമെങ്കിലും തോന്നിയവർ ഒന്ന് കൈപൊന്തിക്കാം. എല്ലാവർക്കും, എല്ലാവരും തന്നെ കൈപൊന്തിച്ചിരിക്കുന്നു. കൃത്യമായും ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാഷണം. നിങ്ങൾക്കുണ്ടായ ഈ കൗതുകത്തെക്കുറിച്ചാണ് ശാസ്ത്ര കൗതുകങ്ങൾ എന്ന ഇന്നത്തെ പ്രഭാഷണം. ഇത് കേൾക്കാനായി ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും തന്നെ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇങ്ങനെയൊരു വേദിയിൽ ഈ അവതരണത്തിന് അവസരമൊരുക്കിയ സയൻസ് ഗ്ലോബലിലെ എല്ലാ സുഹൃത്തുക്കളോടും നന്ദി പറയുന്നു. എന്താണ് ക്യൂരിയോസിറ്റി എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഞാൻ മുൻപ് ചോദിച്ച ആ ചോദ്യം, അതിന് നിങ്ങൾക്ക് ഉത്തരം അറിയില്ല എന്നത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ അലോസരമാണ് ക്യൂരിയോസിറ്റി. നമ്മുടെ അറിവിലെ വിടവ് നികത്തണം എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാക്കുന്നത് എന്താണോ അതാണ് ക്യൂരിയോസിറ്റി. അത് മനുഷ്യ സഹജമാണ്, പരിണാമപരമായി മനുഷ്യനുണ്ടായിട്ടുള്ള ഒരു ഗുണമാണ്. മറ്റ് പല മൃഗങ്ങളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനുഷ്യനുള്ള ഒരു സവിശേഷ ഗുണമാണ് ക്യൂരിയോസിറ്റി കൂടുതലായി കാണുന്നത്. മൃഗങ്ങൾക്ക് ഒട്ടും തന്നെ ഇല്ല എന്നല്ല, മനുഷ്യനെ കൂടുതലായി കാണുന്നത് പരിണാമപരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ക്യൂരിയോസിറ്റി നമ്മെ ആവേശഭരിതരാക്കുന്നു. മാത്രവുമല്ല, നമുക്ക് എന്താണോ ഈ ക്യൂരിയോസിറ്റി നമ്മിൽ ഉണ്ടാക്കുന്നത്, ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്നത് നമുക്ക് ഏറെ രസകരമായിട്ടുള്ള ഒരു കാര്യവുമാണ്. എന്തുകൊണ്ടാണ് ക്യൂരിയോസിറ്റി പ്രാധാന്യമറിയിക്കുന്നത്? നാം ഇന്ന് അനുഭവിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഫലങ്ങളായ എല്ലാത്തിലേക്കും തന്നെ നയിച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ ക്യൂരിയോസിറ്റിയാണ്. ശാസ്ത്രം ആരംഭിക്കുന്നത് തന്നെ ജിജ്ഞാസയിൽ നിന്നാണ് എന്ന് പോലും നമുക്ക് പറയാം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ മനുഷ്യവംശത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഐ ഹാവ് നോ സ്പെഷ്യൽ ടാലൻസ്, ഐ ആം ഓൺലി പാഷനേറ്റ്ലി ക്യൂരിയസ്. ഒരുപക്ഷെ ശാസ്ത്രത്തിനും സാങ്കേതികവിദ്യയ്ക്കും ഇത്രയധികം സംഭാവനകൾ നൽകിയ വേറൊരു വ്യക്തി ഉണ്ടോ എന്നത് സംശയമാണ്. അദ്ദേഹം പോലും പറയുന്നത് എനിക്ക് പ്രത്യേക കഴിവുകളൊന്നുമില്ല, അടക്കാനാവാത്ത കൗതുകം അതാണ് എന്നെ ഈ കണ്ടുപിടുത്തങ്ങളിലേക്കെല്ലാം നയിച്ചത് എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്. ഐൻസ്റ്റീൻ്റെ കാര്യത്തിൽ ഇതൊരു ഒരുപക്ഷെ ഒരു അണ്ടർസ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം, അദ്ദേഹം തൻ്റെ വിനയം കൊണ്ട് പറയുന്നതായിരിക്കാം. എന്നാൽ തന്നെയും ഈ ക്യൂരിയോസിറ്റി എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യമറിയിക്കുന്നതാണ് എന്നത് ഈ വാചകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വേറെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതിലുള്ളത്, നമുക്ക് എന്തിനെങ്കിലും കുറിച്ച് ക്യൂരിയോസിറ്റി തോന്നുകയും നമ്മളതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ നമുക്ക് ആനന്ദകരമായ ഒരു മാനസികാവസ്ഥ പ്രദാനം ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ഹോർമോണും ന്യൂറോ ട്രാൻസ്മിറ്ററുമായ ഡോപ്പമിൻ, അത് മനുഷ്യ ശരീരത്തിൽ അധികമായി ഉണ്ടാകുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും പല ശാസ്ത്രജ്ഞന്മാരുടെയും കാര്യത്തിൽ നമുക്ക് തോന്നാം ഇവരെന്താണ് ഇത്രയധികം ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും കാലം അവർ മെനക്കെടുന്നത്. പലർക്കും ഒരു ശരാശരി മനുഷ്യന് ഒരു പക്ഷേ അതൊരു സമയം മെനക്കെടുത്തലായിട്ട് തോന്നാം. പക്ഷേ അതിൽ നിന്ന് ആ പരിശ്രമം നടത്തുന്ന വ്യക്തിക്ക് വളരെയധികം ആനന്ദം ലഭിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ഏത് പ്രായത്തിലായിരിക്കാം ഒരു മനുഷ്യന് ഏറ്റവും അധികം ജിജ്ഞാസ കൂടുതൽ ഉണ്ടായിരിക്കുന്നത്? നമ്മൾ ബിരുദം, ബിരുദാനന്തര ബിരുദം, ഗവേഷണ ബിരുദം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കുമോ, ഒരു 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 അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനൊക്കെ ആയിത്തീരുന്നതിന് ശേഷമായിരിക്കുമോ നമുക്ക് സംശയങ്ങളെല്ലാം ഉണ്ടാകുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വാസ്തവത്തിൽ ഒരു വ്യക്തി ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നത്
നാല് വയസ്സുള്ള സമയത്താണ്. ഇപ്പം നമ്മൾ ഒരാൾ ഒരു ദിവസം ചോദിക്കുന്ന സംശയങ്ങൾ, അല്ലെങ്കിൽ ഒരു ഒരാളുടെ മനസ്സിലേക്ക് ഒരു ദിവസം വരുന്ന സംശയങ്ങളുടെ എണ്ണവും അയാളുടെ പ്രായവും തമ്മിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 300 ചോദ്യങ്ങൾ 4 വയസ്സുള്ള ഒരു കുട്ടി ദിവസവും ചോദിക്കുന്നു എന്നാണ് ശരാശരി കണക്കുകൾ കാണിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇത് ക്രമേണ കുറഞ്ഞു വരുന്നു. ഈ 4 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ഈ KG 1 KG 2 സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ സ്കൂളിംഗ് തുടങ്ങുമ്പോൾ ഈ ക്യൂരിയോസിറ്റി ക്രമേണ കുട്ടികൾക്ക് കുറഞ്ഞ് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഐൻസ്റ്റീൻ്റെ വേറൊരു വാചകം കോട്ട് ചെയ്യുകയാണ്, ഇറ്റ് ഈസ് എ മിറാക്കിൾ ദാറ്റ് ക്യൂരിയോസിറ്റി സർവൈവ്സ് ഫോർമൽ എഡ്യൂക്കേഷൻ. ഔപചാരികമായ വിദ്യാഭ്യാസം മനുഷ്യൻ്റെ ജിജ്ഞാസ ഔപചാരികമായ വിദ്യാഭ്യാസത്തെ അതിജീവിക്കുന്നു എന്നത് ഒരു അത്ഭുതമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ആരാണോ ശരിക്കും കുട്ടികളുടെ ജിജ്ഞാസയെ പരിപോഷിപ്പിക്കേണ്ടവർ, അവർ തന്നെ അത് നിരുത്സാഹപ്പെടുത്തുന്നത് ഒരു വിരോധാഭാസമാണ്. ഞാൻ അധ്യാപകരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നവർ ആരായാലും, അത് മാതാപിതാക്കളായാലും സമൂഹത്തിലെ മുതിർന്നവരായാലും, ഇനി അത് ഏറ്റവും കൂടുതലായി ചെയ്യുന്നത് അധ്യാപകരായതുകൊണ്ട് അവരും. സ്കൂളിംഗ് ആരംഭിക്കുന്നതോടുകൂടി ഈ ക്യൂരിയോസിറ്റി കുറഞ്ഞു വരുന്നു. അടുത്തത്, ഇപ്പോൾ 4 വയസ്സുള്ള ഒരു കുട്ടി ഇത്രയധികം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നു, എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്തത്, മുതിർന്നവർ ചോദ്യങ്ങൾ അത്ര ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കാം? അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ കാണുന്ന വസ്തുത, അതിനെപ്പറ്റി നമുക്കൊരു ധാരണയില്ലാത്തതാണ്. ഇറ്റ്സ് ഓക്കെ ടു സേ ഐ ഡോണ്ട് നോ. പലർക്കും ഐ ഡോണ്ട് നോ എന്ന് പറയാൻ മടിയാണ്. അത് ഒരു സൈക്കോളജിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു ഈഗോ പ്രശ്നമെന്നോ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ നമ്മളിത് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു വ്യക്തിക്കും തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ അറിവുകളും നേടാൻ സാധിക്കില്ല. അല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ നിങ്ങൾ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലിയനാർഡോ ഡാവിഞ്ചിയെ പോലുള്ള ഒരു ബഹുമുഖ പ്രതിഭയായിരിക്കാം, എങ്കിൽ സാധിക്കും. അന്ന് നിലവിലിരുന്ന എല്ലാ തരം അറിവുകളും അതിലെല്ലാം പ്രാവീണ്യം നേടിയ ഒരാളായിരുന്നു ഡാവിഞ്ചി. അപ്പോൾ ഡാവിഞ്ചിയോട് അന്ന് ഒരാൾ എന്ത് സംശയം ചോദിച്ചാലും, അതായത് നിലവിലുള്ള അറിവിനെക്കുറിച്ച്, അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഡാവിഞ്ചിക്കും ഒന്നും പറയാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ അറിയുന്ന എല്ലാ അന്ന് നിലവിലുള്ള ഏത് അറിവിൻ്റെ ഏത് മേഖലയെക്കുറിച്ച് ചോദിച്ചാലും ഡാവിഞ്ചിക്ക് ഉത്തരം പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ അതേപോലെയുള്ള ഒരു പ്രതിഭ ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് എല്ലാ മേഖലകളോ പോട്ടെ, ഒരു മേഖലയിൽ തന്നെയുള്ള എല്ലാ അറിവും നേടുക എന്നത് അസാധ്യമാണ്. അത്രയ്ക്കും വിപുലമാണ് ശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളും അതിലെ അറിവുകളും. ഡാവിഞ്ചിയുടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടുപിടുത്തം, ചിത്രരചന, പെയിൻറ്റിങ്, ശില്പവിദ്യ, വാസ്തുവിദ്യ, ശാസ്ത്രം, സംഗീതം, ഗണിതം, എഞ്ചിനീയറിംഗ്, സാഹിത്യം, ശരീരഘടന, ജിയോളജി, ജ്യോതിശാസ്ത്രം, സസ്യശാസ്ത്രം, പാലിയൻറ്റോളജി, ഭൂപട നിർമ്മാണം എന്നിങ്ങനെ അന്നത്തെ അറിവിൻ്റെ സമസ്ത മേഖലകളിലും ജ്ഞാനമുണ്ടായിരുന്ന ബഹുമുഖ പ്രതിഭയായിരുന്നു ഡാവിഞ്ചി. എയറോനോട്ടിക്സ്, സാങ്കേതികവിദ്യയിൽ അതും വരുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഒരു ധാരണ നമുക്ക് കിട്ടിയാൽ ഒരു മനുഷ്യന് ഭൂരിപക്ഷം വരുന്ന ചോദ്യങ്ങളും, ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളിൽ നിങ്ങളോട് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അതിന് 99% നമുക്ക് ഉത്തരമില്ല എന്നത് ഒരു അതിശയമല്ല. അത് അതിന് മുഴുവൻ ഉത്തരം നൽകാൻ മനുഷ്യ സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ധാരണ നമുക്ക് പിടികിട്ടിയാൽ പിന്നീട് ചോദ്യങ്ങളോട് നമുക്ക് അസഹിഷ്ണുത തോന്നുകയില്ല. മാത്രവുമല്ല, ഈ ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ശരിയായ ഉത്തരങ്ങളിലേക്ക് അവരെ നയിക്കാൻ, നമുക്ക് അറിയില്ലെങ്കിൽ തന്നെയും അതിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കും. വേറൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ അധ്യാപകർ
വീണ്ടും അധ്യാപകർ എന്നൊരു വാക്ക് ഞാൻ ഒരു ഒറ്റ വാക്കായിട്ട് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മുതിർന്നവരെയും മാതാപിതാക്കളെയും എല്ലാവരെയും ഒരുമിച്ച് കൂടെയാണ്. അധ്യാപകർ കുറേ വസ്തുതകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുകയും അവയെ വിജയകരമായി ഒരു ഉത്തരക്കടലാസിൽ പുനഃസൃഷ്ടിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന അറിവിൻ്റെ വാഹകരല്ല, പകരം ഉത്തരങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നതാണ് അധ്യാപകരുടെ ചുമതല. ഈ ഒരു ധാരണ വ്യക്തമായും അധ്യാപകർക്കും മുതിർന്നവർക്കും ഉണ്ടെങ്കിൽ പിന്നീട് ഈ ചോദ്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുകയില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാനേ പിന്നീട് ശ്രമിക്കൂ. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ജിജ്ഞാസയെക്കുറിച്ചും എല്ലാം നമ്മൾ സംസാരിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ കയ്യിൽ, ശാസ്ത്രത്തിൻ്റെ കയ്യിൽ ഉത്തരമുണ്ടോ? എല്ലാ ഒരു വ്യക്തിയുടെ കാര്യമല്ല, നമ്മുടെ മനുഷ്യവംശത്തിൻ്റെ സഞ്ചിതമായ മുഴുവൻ അറിവുകളും ചേർത്ത് വെച്ചാലും എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരമുണ്ടോ? ഉത്തരമില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള ഒന്നല്ല ശാസ്ത്രം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടായിരിക്കുക എന്നത് പ്രധാനവുമല്ല, മറിച്ച് ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക എന്നതാണ് പ്രധാനം. റിച്ചാർഡ് ഫെയ്ൻമാൻ്റെ വളരെയധികം പുസ്തകങ്ങളുണ്ട്, അതിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു പുസ്തകത്തിൻ്റെ ഫോട്ടോയാണ് അതിൽ കാണുന്നത്, ദ പ്ലഷർ ഓഫ് ഫൈൻഡിങ് തിങ്സ് ഔട്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതിലെ ഒരു കോട്ടാണിത്, ഐ വുഡ് റാദർ ഹാവ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി ആൻസേർഡ് കനോട്ട് ബി ആൻസേർഡ് ദാൻ ആൻസേഴ്സ് ദാറ്റ് കനോട്ട് ബി ക്വസ്റ്റ്യൻഡ്. ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഉത്തരങ്ങളെക്കാൾ ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എനിക്ക് പ്രിയങ്കരങ്ങളാണ് എന്നാണ് ഫെയ്ൻമാൻ പറഞ്ഞത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമില്ലെങ്കിൽ തന്നെയും എന്തിനേയും പറ്റി ജിജ്ഞാസാപൂർവം ചിന്തിക്കാനും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും മുതിരുന്ന സമൂഹങ്ങളിലാണ് ഇന്ന് നമ്മൾ നോക്കിയാൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അത്തരം സമൂഹങ്ങളിൽ തന്നെയാണ് അഴിമതി ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. അത്തരം സമൂഹങ്ങളിൽ തന്നെയാണ് അസമത്വം ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. സമൂഹത്തിന് മൊത്തത്തിൽ ദോഷമായിട്ട് വരുന്ന എന്തൊരു കാര്യവും ചെയ്താൽ അത് ചോദ്യം ചെയ്യപ്പെടും എന്ന് ഉറപ്പുള്ളിടത്ത് അത് കുറഞ്ഞു വരും, അത് ചെയ്യാൻ ആരും മടിക്കും. അതിന് പ്രധാനമായിട്ടും വേണ്ടത് അതിനെ ചോദ്യം ചെയ്യാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ്. ഇനി ഈ ജിജ്ഞാസ, കൗതുകം എന്നിവ നമ്മിൽ ജനിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് നമുക്ക് ചുറ്റും എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉണ്ട്. ഈ കൗതുകവും ജിജ്ഞാസയും തോന്നാൻ നമുക്ക് ഇപ്പോൾ നേരത്തെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ വിനോദ് 2 മണിക്കൂർ കൊണ്ട് പുഷ്പം പോലെ റിലേറ്റിവിറ്റി പറഞ്ഞു എന്നൊക്കെ വിശേഷിപ്പിച്ചു. ഈ റിലേറ്റിവിറ്റിയുടെയോ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സോ പോലെയുള്ള വലിയ സങ്കീർണമായ തിയറികളുടെ ആവശ്യമൊന്നുമില്ല ജിജ്ഞാസ തോന്നാൻ. നമ്മൾ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് കൗതുകം നമ്മിൽ ഉണർത്തുന്ന വളരെയധികം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. അത് ഈ ശാസ്ത്ര ലോകത്തിലെ ഏറ്റവും വലിയ കൗതുകങ്ങളാണെന്നോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന വേറെ ഒന്നും തന്നെ ഇല്ല എന്നൊന്നും അതിനർത്ഥമില്ല. ഇതിനേക്കാൾ പ്രാധാന്യമേറിയ വളരെയധികം സംഗതികൾ ചുറ്റും നിരീക്ഷിക്കുന്നവർക്ക് കണ്ടെത്താൻ സാധിക്കും. എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നുമില്ലാതെ അതിനനുസരിച്ച് സ്ലൈഡുകൾ തയ്യാറാക്കി എന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് അധികം സ്ലൈഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃത്യം 45 മിനിറ്റ് ആകുമ്പോൾ അത് അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. ചുറ്റും നോക്കുക, ജിജ്ഞാസ ഉണ്ടാവുക, ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് പ്രധാനം. ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയാം. ആദ്യമായി, എന്തുകൊണ്ടാണ് രാത്രിയിൽ ആകാശം ഇരുണ്ടിരിക്കുന്നത്? നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഒരുപക്ഷെ മനസ്സിൽ ഈ സംശയം തോന്നിയിട്ടുമുണ്ടാകാം.
എന്തുകൊണ്ടാണ് രാത്രിയിൽ ആകാശം ഇരുണ്ടിരിക്കുന്നത്? പ്രകാശമില്ലാത്തതുകൊണ്ട് അല്ലേ? പ്രകാശമില്ലാത്തതുകൊണ്ട്. ഉത്തരം ശരിയാണ്, ശരിയാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഇന്ന് ശാസ്ത്രത്തിൻ്റെ അറിവനുസരിച്ച് ദൃശ്യ പ്രപഞ്ചത്തിൽ തന്നെ 2 ട്രില്യൺ ഗാലക്സികളുണ്ട്. കുറച്ച് നേരത്തെ നിഷാദ് പറഞ്ഞു, ഒരു സംഖ്യകൾ ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിന് അത് എത്ര വലുതാണ് എന്ന് വേർതിരിച്ചറിയുന്നതിൽ ചില പരിമിതികളുണ്ട്. അപ്പോൾ ഈ 2 ബില്യണും 2 ട്രില്യണും തമ്മിലൊക്കെ ഊഹിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. 2 ട്രില്യൺ എന്ന് പറയുമ്പോൾ 200,000 കോടി ഗാലക്സികൾ ദൃശ്യ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. മുഴുവനായിട്ടുള്ള പ്രപഞ്ചത്തിലല്ല. ഈ ഓരോ ഗാലക്സിയിലും എത്ര നക്ഷത്രങ്ങൾ കാണും? ഓരോ ഗാലക്സിയിലും 100 മില്യൺ അഥവാ 10 കോടി നക്ഷത്രങ്ങൾ ശരാശരി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി, നമ്മൾ ഏതൊരു ദിശയിലേക്ക് നോക്കിയാലും നമ്മുടെ ദൃഷ്ടി ചെന്ന് ഒരു ഗാലക്സിയിലോ നക്ഷത്രത്തിലോ എത്തേണ്ടിയിരുന്നു. എങ്കിൽ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശം മുഴുവനായിട്ടും പ്രകാശപൂരിതമായി കാണണം. ഈ ആശയം അല്പം കൂടി വിശദമാക്കാനായിട്ട് ഞാനൊരു ചിത്രം കാണിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇടതൂർന്ന് മരങ്ങൾ ഉള്ള ഒരു വനം, ആ വനത്തിൻ്റെ നടുക്ക് നമ്മളെത്തി എന്ന് കരുതുക. അവിടെ നിന്ന് ഇതാണ് ആ വനത്തിൻ്റെ ചിത്രം. ഇത് വനത്തിൻ്റെ ടോപ്പ് വ്യൂ ആണ്. നമ്മളിവിടെ നടുക്കാണ് നിൽക്കുന്നത്. ഈ ഓരോ വൃത്താകൃതിയിൽ കാണുന്നതെല്ലാം ഓരോ മരങ്ങളുടെ ക്രോസ് സെക്ഷനാണ് ടോപ്പ് വ്യൂ. അപ്പോൾ നമ്മൾ ഇടതൂർന്ന വനത്തിൻ്റെ നടുക്ക് നിന്ന് നമ്മൾ ചുറ്റും നോക്കിയാൽ നമുക്കൊരിക്കലും ആ വനത്തിന് പുറത്തേക്ക് കാണാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ്, നമ്മൾ ഏത് ദിശയിലേക്ക് നോക്കിയാലും ചെന്ന് ഒരു മരത്തിൽ മുട്ടി നിൽക്കും, പുറമേക്ക് കാണാൻ നമുക്ക് സാധിക്കില്ല. സമാനമായ രീതിയിൽ 200,000 കോടി ഗാലക്സികളും അതിൽ ഓരോ ഗാലക്സിയിലും 10 കോടി നക്ഷത്രങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി ആകാശത്തേക്ക് എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ ദൃഷ്ടി ചെന്ന് ഒരു നക്ഷത്രത്തിൽ മുട്ടി നിൽക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ താഴെ കാണുന്ന അടുത്ത അനിമേഷനിൽ കാണുന്നത് പോലെ ആകാശം സദാസമയവും പ്രകാശപൂരിതമായി ഇരിക്കണം. ഇപ്പോൾ കാണുന്നത് പോലെ. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്. പക്ഷേ ശരിക്കും ഈ ആശയം നമ്മൾ പിന്തുടരുകയാണെങ്കിൽ മൊത്തം രാത്രിയിലെ മൊത്തം ആകാശവും ഇതുപോലെ പ്രകാശപൂരിതമായി കാണണം. ഇതാണ് ഓൾബേഴ്സ് പാരഡോക്സ് എന്നറിയപ്പെടുന്നത്. ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഹെൻറിക് വില്ലം ഓൾബേഴ്സ് ആണ് ഇത് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ജീവിച്ചിരുന്നത് 1700s. അപ്പോൾ അന്ന് പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ അത്തരം അറിവുകളൊന്നുമില്ല. അന്നത്തെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പം സ്റ്റാറ്റിക് ആണെന്നാണ്, ചലനാത്മകമല്ല, അനങ്ങാതെ നിൽക്കുന്ന ഒരു പ്രപഞ്ചം. അതിൽ ഇത്രയധികം ഗാലക്സികളും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മൊത്തം ആകാശം പ്രകാശപൂരിതമായി കാണണമായിരുന്നു, പക്ഷെ അങ്ങനെയല്ല കാണുന്നത്. ഇതാണ് പാരഡോക്സ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാത്രിയിലെ ഇരുണ്ട ആകാശം ബിഗ് ബാങ് മോഡൽ പോലുള്ള ഒരു ചലനാത്മകമായ പ്രപഞ്ചത്തിൻ്റെ തെളിവുകളിൽ ഒന്നാണ്. നാം ആകാശത്തേക്ക് ഈ രാത്രി സമയത്ത് നോക്കുമ്പോൾ അത് ഇരുണ്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവിടെ നിന്ന് പ്രകാശം വരുന്നില്ല എന്നല്ല. നാം നോക്കുന്ന ഓരോ ദിക്കിൽ നിന്നും പ്രകാശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് വികസിക്കുന്ന ഒരു പ്രപഞ്ചമായതുകൊണ്ട് ദൂരെയുള്ള നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് റെഡ് ഷിഫ്റ്റ് എന്ന പ്രക്രിയ വഴി അതിൻ്റെ തരംഗ ദൈർഘ്യം ചുവപ്പിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കാണാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ദൃശ്യ പ്രകാശത്തിൽ 7 നിറങ്ങളാണുള്ളത്. നീല, വയലറ്റ് ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ റെഡിനേക്കാൾ കൂടുതൽ തരംഗദൈർഘ്യം വന്നാൽ
പിന്നെ നമുക്ക് ആ പ്രകാശം കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആകാശം ഇരുണ്ടിരിക്കുന്നത്, അല്ലാതെ പ്രകാശം ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ ഇത്തരം ക്യൂരിയോസിറ്റികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ട് പറഞ്ഞ ആദ്യത്തെ ഉദാഹരണമാണിത്. ഇത് ആദ്യം പറയാൻ കാരണം, എന്തായാലും നമ്മളെല്ലാവരും ഇത് കണ്ടിരിക്കും, എന്തുകൊണ്ട് നമുക്ക് ഇത് തോന്നിയില്ല എന്നാണ് നാം ആലോചിക്കേണ്ടത്. അപ്പോൾ രാത്രിയിലെ ആകാശത്തിൻ്റെ കാര്യം പറഞ്ഞു, പകൽ സമയത്ത് ആകാശം നീല നിറത്തിലിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ പകൽ സമയത്ത് ആകാശം നീല നിറത്തിൽ കാണപ്പെടുമോ? നീല നിറത്തിൽ കാണപ്പെടുകയില്ല, ഡാർക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ചന്ദ്രനിൽ നിന്ന് നോക്കിയാലും കാണുന്നത്. ഭൂമിയിൽ അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ് നീല നിറത്തിൽ കാണുന്നത്. പക്ഷേ അപ്പോഴും എന്തുകൊണ്ടാണ് അത് നീല നിറത്തിൽ തന്നെ കാണുന്നത്? അതിൻ്റെ കാരണം, വിസിബിൾ ലൈറ്റിൽ 7 നിറങ്ങളുണ്ട്. ഞാൻ ആ 7 നിറങ്ങളുടെ പേരുകളും അവയുടെ തരംഗ ദൈർഘ്യവുമാണ് ഈ ചിത്രത്തിലൂടെ സൂചിപ്പിക്കുന്നത്. വയലറ്റിനാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കുറവ്, റെഡിനാണ് ഏറ്റവും കൂടുതൽ. ഈ അന്തരീക്ഷത്തിലെ വായു തന്മാത്രകളിൽ, പ്രധാനമായും ഓക്സിജൻ നൈട്രജൻ തന്മാത്രകളിൽ തട്ടി ഈ പ്രകാശത്തിന് സ്കാറ്ററിങ് സംഭവിക്കുന്നുണ്ട്. ആ സ്കാറ്ററിങ് സംഭവിക്കുന്നത് തരംഗ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് സ്കാറ്ററിങ് കുറഞ്ഞു വരും. അപ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഈ കളറുകൾക്ക് കൂടുതൽ സ്കാറ്ററിങ് സംഭവിക്കുകയും അതിനുശേഷമുള്ള കളറുകൾക്ക് കുറവ് സ്കാറ്ററിങ് സംഭവിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നാം ആകാശം നീല നിറത്തിൽ കാണുന്നത്. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, ഇവിടെ തരംഗ ദൈർഘ്യം ഈ ദൃശ്യ പ്രകാശത്തിൽ ഏറ്റവും കുറവ് ഏതിനാണ്? വയലറ്റിനാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ആകാശം വയലറ്റ് നിറത്തിൽ കാണാത്തത്? അതിൻ്റെ കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. നമ്മുടെ കണ്ണുകൾക്ക് ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഈ 3 നിറങ്ങളുടെയും കോമ്പിനേഷൻ, അത് ശുദ്ധമായ നീല നിറത്തിൻ്റെയും വെളുത്ത നിറത്തിൻ്റെയും കോമ്പിനേഷൻ എന്ത് പ്രതികരണമാണോ നമ്മുടെ കണ്ണിലുണ്ടാക്കുക, അതേ പ്രതികരണം തന്നെയാണ് ഈ 3 നിറങ്ങൾ ചേർന്നാലും നമ്മുടെ കണ്ണിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ആകാശം നീല നിറത്തിൽ കാണുന്നത്. എന്നാൽ ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നത് ചില ഷഡ്പദങ്ങൾ, അവയ്ക്ക് വയലറ്റും അതുപോലെ അൾട്രാ വയലറ്റ് പോലും കാണാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവയ്ക്ക് ആകാശം കാണപ്പെടുന്നത് നാം കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കാം, വ്യത്യസ്തമായ നിറത്തിലായിരിക്കാം അവർ ആകാശം കാണുന്നത്. എന്തുകൊണ്ടാണ് നീല നിറത്തിന് കൂടുതൽ സ്കാറ്ററിങ് നടക്കുന്നത് എന്നത് സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ചുവപ്പ് നിറത്തിന് തരംഗദൈർഘ്യം കൂടുതലാണ്, നീല നിറത്തിന് തരംഗദൈർഘ്യം കുറവാണ്. ആ കൊച്ചു കൊച്ചു കുത്തുകൾ പോലെ കാണുന്നത് വായുവിലെ തന്മാത്രകളാണ്, ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും തന്മാത്രകളാണ് കാണുന്നത്. അത് രണ്ട് ഉദാഹരണത്തിലും ഒരേപോലെയാണ് ഉള്ളത്. കാരണം ഈ രണ്ട് നിറങ്ങളും ഒരേ അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. പക്ഷേ തരംഗദൈർഘ്യം കുറഞ്ഞിരിക്കുന്ന നീലപ്രകാശത്തിന് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം കൂടുതൽ തന്മാത്രകളിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് എണ്ണി നോക്കുകയാണെങ്കിൽ നീലപ്രകാശം 12 തവണ വായു തന്മാത്രകളിൽ മുട്ടുമ്പോൾ ചുവന്ന പ്രകാശം 5 തവണ മാത്രമേ മുട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു തന്മാത്രയിൽ അത് തട്ടിയാൽ ഉടനെ തന്നെ ആ പ്രകാശത്തിന് സ്കാറ്ററിങ് സംഭവിക്കുകയാണ്. അപ്പോൾ എത്ര കുറവാണോ തരംഗദൈർഘ്യം അതിനനുസരിച്ച് സ്കാറ്ററിങ് കൂടി വരും. പക്ഷെ തരംഗദൈർഘ്യം വ്യത്യസ്തമാണെങ്കിൽ തന്നെയും ആ 2 ഡോട്ടുകളും ഒരേ നിരക്കിലാണ് ഇടത്തു നിന്നും വലത്തോട്ട് നീങ്ങുന്നത്. അതെന്താണ് കാരണം? കാരണം പ്രകാശത്തിൻ്റെ വേഗത സ്ഥിരമാണ്. ഏത് നിറത്തിനായാലും തരംഗദൈർഘ്യത്തിലും ഫ്രീക്വൻസിയിലും വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. പ്രകാശത്തിൻ്റെ വേഗത സ്ഥിരമായതുകൊണ്ടാണ് 2 പ്രകാശ കണികകളും ഒരേ വേഗതയിൽ വലത്തോട്ട് നീങ്ങുന്നതായി കാണിക്കുന്നത്. അപ്പോൾ രാത്രിയിലെ ആകാശത്തിൻ്റെ നിറവും പകൽ സമയത്ത് നീല നിറവും വിശദീകരിച്ചു എങ്കിൽ സൂര്യാസ്തമയ സമയത്തും സൂര്യോദയ സമയത്തും നമ്മൾ
ഈ ഈ നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ വിശദീകരിച്ച അതേ സ്കാറ്ററിങ് ഈ അവസരത്തിൽ പ്രകാശത്തിന് കൂടുതൽ ദൂരം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു. അപ്പോൾ നീല, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ ആ നിറങ്ങൾക്കെല്ലാം ഓൾറെഡി സ്കാറ്ററിങ് നടന്നു കഴിഞ്ഞ് ഓറഞ്ച്, റെഡ് മുതലായ കളറുകൾ മാത്രമേ ഈ അവസരത്തിൽ നമ്മുടെ കണ്ണിലെത്തുകയുള്ളൂ. ഭൂമിയുടെ ചിത്രവും ഭൂമിയുടെ അന്തരീക്ഷവും സൂര്യപ്രകാശം വരുന്നതും മനസ്സിൽ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ഉദയസമയത്തും അസ്തമയ സമയത്തും പ്രകാശത്തിന് അന്തരീക്ഷത്തിലൂടെ കൂടുതൽ സമയം സഞ്ചരിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ മൂന്ന് ഉദാഹരണങ്ങളും നമ്മളെല്ലാവരും തന്നെ ദിനേന കണ്ടിരിക്കാം എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം കാണിച്ചത്. അടുത്തതായി ഈ പ്രകാശത്തിൻ്റെ ഉദാഹരണങ്ങളിൽ നിന്ന് മാറി നമുക്ക് വാഹനങ്ങളുടെ രംഗത്തേക്ക് കടക്കാം. ഡോണ്ട് റീഇൻവെന്റ് ദ വീൽ. ഒരുപക്ഷെ ആംഗലേയത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രൂപകങ്ങളിൽ, രൂപകം എന്ന് പറഞ്ഞ മെറ്റഫർ, രൂപകങ്ങളിൽ ഒന്നായിരിക്കാം ഇത്. മനുഷ്യ ചാതുര്യത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് ചക്രം. ചക്രം ഒരേ സമയം വളരെ ലളിതവും അതേസമയം ഗംഭീരവും ആയ ഒരാശയമാണ്. മനുഷ്യവംശം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ചക്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം ഇത് സുപരിചിതമാണ്. ചക്രത്തെക്കുറിച്ച് എല്ലാം തന്നെ നമുക്കറിയാം. ഇത് വളരെ ട്രിവിയലായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, വളരെ ലളിതമായിട്ടുള്ള കാര്യം. അതോ നമുക്ക് അറിയാത്തത് എന്തെങ്കിലും ചക്രത്തിൻ്റെ കാര്യത്തിലുണ്ടോ? ഉദാഹരണത്തിന്, ഒരു കാർ 100 കിലോമീറ്റർ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഇരിക്കുക. നമ്മുടെ എമിറേറ്റ്സ് റോഡ് വഴി ദുബായിൽ നിന്ന് ഷാർജ ഡയറക്ഷനിലോട്ട് 100 കിലോമീറ്റർ വേഗതയിൽ ഒരു കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാറിൻ്റെ ചില ഭാഗങ്ങളുടെ വെലോസിറ്റി 0 എന്ന് ഞാൻ അവകാശപ്പെട്ടാൽ നിങ്ങൾ സമ്മതിക്കുമോ? 100 കിലോമീറ്റർ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ ചില ഭാഗങ്ങളുടെ വേഗത 0 സമ്മതിക്കുമോ? അത് പോട്ടെ, മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാറിൻ്റെ വേറെ ചില ഭാഗങ്ങൾ 200 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ ഈ രണ്ട് അവകാശവാദങ്ങളും ശരിയാണ്. മാത്രമല്ല, ഒരേ സമയം 0 വേഗതയിലും 200 കിലോമീറ്റർ വേഗതയിലും പോയിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗങ്ങൾ ഈ കാറിൻ്റെ ചക്രങ്ങളിലാണ്. ചക്രം റോഡുമായി തൊട്ടിരിക്കുന്ന ഏറ്റവും താഴെയുള്ള ഭാഗത്ത് വേഗത 0. ചക്രത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് കാറിൻ്റെ വേഗത എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും. അത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുന്ന ആനിമേഷനാണിത്. കാരണം ചക്രത്തിന് റൊട്ടേഷണൽ മോഷൻ നടക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള വെലോസിറ്റികൾ ഉണ്ട്. ഒന്ന് ട്രാൻസ്ലേഷണൽ വെലോസിറ്റി, രണ്ട് ടാൻജൻഷ്യൽ വെലോസിറ്റി. ഈ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി കാറിൻ്റെ വേഗത എത്രയാണോ അത് തന്നെയായിരിക്കും. ചക്രത്തിൻ്റെ എല്ലാ ഭാഗത്തും അത് തന്നെയായിരിക്കും. കാറ് മുന്നോട്ട് പോകുന്നത് കൊണ്ട് അത് മുന്നോട്ടുള്ള ദിശയിൽ തന്നെയായിരിക്കും. ടാൻജൻഷ്യൽ വെലോസിറ്റി, അതും കാറിൻ്റെ വേഗതയ്ക്ക് തുല്യം തന്നെയായിരിക്കും, 100 കിലോമീറ്റർ തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ ദിശ ഈ ചക്രത്തിൻ്റെ ഓരോ ഭാഗത്തും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, ചക്രത്തിൻ്റെ മുകളിൽ അത് മുന്നോട്ടായിരിക്കും, ചക്രത്തിന് താഴെ അത് പുറകോട്ടായിരിക്കും, ഇവിടെ ഇടതുഭാഗത്ത് അത് മുകളിലോട്ടായിരിക്കും, വലതുഭാഗത്ത് അത് താഴോട്ടായിരിക്കും. അപ്പോൾ ഈ ചക്രത്തിൻ്റെ യഥാർത്ഥമായ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് വെലോസിറ്റിയുടെയും വെക്റ്റർ സം, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെലോസിറ്റിയാണ് യഥാർത്ഥ വെലോസിറ്റി. അപ്പോൾ മുകളിൽ അത് 100+100 = 200, താഴെ 100 - 100 0 തീരും. നടുക്ക് എത്രയായിരിക്കും വെലോസിറ്റി? നടുക്ക് കാറിൻ്റെ അതേ വെലോസിറ്റി ആയിരിക്കും. ചക്രത്തിൻ്റെ നടുക്ക് കാറിൻ്റെ അതേ വെലോസിറ്റി, 100 കിലോമീറ്റർ തന്നെയായിരിക്കും. ഈ ഉദാഹരണം ഞാൻ പറയാൻ കാരണം, ഇത്ര ലളിതമായ ഒരു ഉപകരണത്തിൽ പോലും, അതായത് നമുക്കെല്ലാം വളരെ പരിചിതമാണ്, നമുക്കെല്ലാം അറിയാം എന്ന് ഒരു പക്ഷേ നാം ധരിച്ചേക്കാവുന്ന ഒരു ഉപകരണത്തിൽ പോലും
ഇത്തരം ഒരു കൗതുകം ഒളിച്ചിരിപ്പുണ്ട് എന്നത് വേറൊരു കൗതുകമാണ്. അടുത്തതായി മോട്ടോർ സൈക്കിൾ കൗണ്ടർ സ്റ്റിയറിംഗ്. ഇടത്തോട്ട് തിരിയണമെങ്കിൽ ഹാൻഡിൽ വലത്തോട്ട് തിരിയുക. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സഹജാവബോധത്തിന് എതിരായി തോന്നാം, അതായത് കൗണ്ടർ ഇൻറ്റുവിറ്റീവ് ആയിട്ട് തോന്നാം എന്നാണ് ഉദ്ദേശിച്ചത്. മലയാളത്തിൽ പറയുമ്പോഴാണ് ഇത്തരം വാക്കുകളൊക്കെ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. പക്ഷേ സൈക്കിൾ ഓടിക്കുമ്പോൾ പെട്ടെന്ന് തിരിയാനായിട്ട് നാം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. പക്ഷെ നാം ഇത് അറിഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പഠിക്കുന്നതല്ല എന്ന് മാത്രം. സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ആരും നമ്മളെ ഓക്കെ ഇടത്തോട്ട് തിരിയാൻ, നീ ആദ്യം ഇതിങ്ങനെ വലത്തോട്ട് തിരിക്കണം, അപ്പോൾ ഇങ്ങനെ ഒരു സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് തിരിയാം, അങ്ങനെയല്ല നമ്മൾ പഠിക്കുന്നത്. അത് നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. സൈക്കിൾ ഓടിക്കുന്നവർ ആരൊക്കെ ഈ സദസ്സിലുണ്ടോ അവരെല്ലാം തന്നെ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്നത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കിത് കൗണ്ടർ ഇൻറ്റുവിറ്റീവ് ആയിട്ട് തോന്നും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരു തിരിവെടുക്കാനായിട്ട് ഏതൊരു വസ്തുവിനും ഒരു വളവ്, കർവിലീനിയർ മോഷൻ ഉണ്ടാകണമെങ്കിൽ അതിനൊരു സെൻട്രിപീറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപീറ്റൽ ഫോഴ്സ് അഥവാ അഭികേന്ദ്ര ബലം ചക്രവും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ വഴിയാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ അഭികേന്ദ്ര ബലം ഒരു ടോർക്കും, അതായത് ഈ വാഹനത്തെ മറച്ചിടാനുള്ള ഒരു ടോർക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇടത്തോട്ടാണ് തിരിയുന്നതെങ്കിൽ നമ്മുടെ വാഹനത്തെ വലത്തോട്ട് മറിച്ചിടാനായിട്ട് ഒരു ടോർക്ക് ഉണ്ടാകുന്നുണ്ട്. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ വെയിറ്റ് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ബൈക്കോ അല്ലെങ്കിൽ സൈക്കിളോ ഓടിക്കുമ്പോൾ ഈ വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം മാത്രമേ നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നുള്ളൂ. പക്ഷേ ഒരു സൈക്കിളിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ ഒരു ബൈക്കിനെ സംബന്ധിച്ചോ ഈ വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം. പക്ഷേ ഭാരം വളരെ കൂടിയ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു ബൈക്ക് റേസിംഗ് ഇതൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് വാഹനം തിരിക്കേണ്ടി വരുമ്പോൾ ഈ വെയിറ്റ് ഷിഫ്റ്റിംഗ് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അവിടെ നമുക്ക് കൗണ്ടർ സ്റ്റിയറിംഗ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഞാനിത് ഇത്രയൊക്കെ വിശദീകരിച്ചാലും ഇത് നിങ്ങൾക്ക് കൗണ്ടർ ഇൻറ്റുവിറ്റീവായി തന്നെ തോന്നും. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ വീഡിയോ ശ്രദ്ധിക്കുക. അത്രയും ഫാസ്റ്റായിട്ട് പോകുന്ന ആ ബൈക്ക് തിരിക്കാനായിട്ട് അദ്ദേഹം ഹാൻഡിൽ എങ്ങോട്ടാണ് തിരിക്കുന്നത് എന്ന് നോക്കുക. ഇടത്തോട്ട് തിരിയാൻ ഹാൻഡിൽ ആക്ച്വലി തിരിയുന്നത് വലത്തോട്ടാണ്. ഇത് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ദയവായി ഹെൽമെറ്റൊക്കെ വെച്ച് ശ്രദ്ധാപൂർവം ചെയ്ത് നോക്കണം. അടുത്തത് സ്റ്റോപ്ഡ് ക്ലോക്ക് ഇല്യൂഷൻ. ചിലപ്പോഴെങ്കിലും നമ്മൾ ഗൗരവമേറിയ ഒരു ജോലിയുടെ മധ്യത്തിലായിരിക്കെ പെട്ടെന്ന് ചുമരിലെ ഘടികാരത്തിലേക്ക് നോക്കുമ്പോൾ ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി അത് അനങ്ങാതെ, കുറച്ച് നേരം അനങ്ങാതെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതിനെയാണ് സ്റ്റോപ്ഡ് ക്ലോക്ക് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഈ സ്ക്രീനിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. അതിനുശേഷം ഞാൻ കണ്ണുകൾ എൻ്റെ ഒരു ഘടികാരത്തിലേക്ക് മാറ്റുമ്പോൾ ഞാൻ സ്ക്രീൻ കാണുന്നുണ്ട്, അതിനുശേഷം ഘടികാരം കാണുന്നുണ്ട്. പക്ഷേ ഈ സ്ക്രീനിൽ നിന്നും എൻ്റെ കണ്ണുകൾ ഇങ്ങോട്ട് നീങ്ങുന്ന അത്രയും ദൂരം ഈ സമയത്ത് ഞാൻ എൻ്റെ ബ്രെയിൻ ഒന്നും തന്നെ രജിസ്റ്റർ ചെയ്യുന്നില്ല. കാരണം ഈ ഇൻഫർമേഷൻ എനിക്ക് അതുകൊണ്ടൊരു ഉപയോഗവുമില്ല. അപ്പോൾ അവിടെ ഒരു ഇടവേള ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ വിടവ് നികത്താനായിട്ട് നമ്മുടെ ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ വിടവ് നികത്തുന്നത് ഈ ഇടവേളയ്ക്ക് ശേഷം എന്താണോ നമ്മൾ കാണുന്നത് ആ ഇമേജ് കൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ആ ഗ്യാപ്പ് നികത്തുന്നത്. അതുകൊണ്ടാണ് ആ ക്ലോക്ക് കുറച്ച് കൂടുതൽ നേരം അനങ്ങാതെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതെല്ലാം ദൈനംദിന ജീവിതത്തിൽ നാം കാണുന്ന ഉദാഹരണങ്ങളാണ്. അതുകൊണ്ടാണ് ഇവ സൂചിപ്പിക്കാൻ കാരണം. അടുത്തതായി റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ആധുനിക ലോകത്തിൻ്റെ ചാലകശക്തിയായിട്ടുള്ള ഇൻഡക്ഷൻ മോട്ടോർ, ഇലക്ട്രിക് ജനറേറ്റർ എന്നിവയുടെ പ്രവർത്തനം റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന സുപ്രധാന ആശയത്തോട് കടപ്പെട്ടിരിക്കുന്നു. നിക്കോള ടെസ്ല എന്ന പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ഡാവിഞ്ചിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു
ബഹുമുഖ പ്രതിഭ തന്നെയാണ് നിക്കോള ടെസ്ല. ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങുമായി ഇന്ന് നമുക്ക് എന്തൊക്കെ ബന്ധപ്പെടുത്താമോ ആ വിഷയങ്ങളിലെല്ലാം തന്നെ പയനിയറിങ് റിസർച്ചുകൾ നടത്തിയ, കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മഹാപ്രതിഭയാണ് നിക്കോള ടെസ്ല. ടെസ്ലയുടെ പേരിൽ 300 പേറ്റൻറ്റുകളുണ്ട്. പാർക്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ സുപ്രധാനമായ ആശയം മനസ്സിൽ ഉദിച്ചത്. എന്തായാലും തൻ്റെ പ്രവർത്തന മേഖലയിലുള്ള അളവറ്റ കൗതുകം എങ്ങനെ പുതിയ ആശയങ്ങളിലേക്കും കണ്ടുപിടുത്തങ്ങളിലേക്കും ഒരു മനുഷ്യനെ നയിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് നിക്കോള ടെസ്ല. യഥാർത്ഥത്തിൽ ഇത് വളരെ ലളിതമായ ഒരു ആശയമാണ്. പക്ഷേ അന്ന് വരെ അത് ആർക്കും തോന്നിയില്ല എന്നതാണ് പ്രത്യേകത. ഒരു 3-phase സപ്ലൈ ആണ് ഇവിടെ ഈ ആംഗിളിൽ നിങ്ങൾ കാണുന്നത്. നീല, പച്ച, ചുവപ്പ് നിറങ്ങളിൽ 120 degree ഫേസ് ഡിഫറൻസിൽ ഉള്ള 3 ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡുകളാണ് കാണുന്നത്. അതിലെ ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള ഫീൽഡുകൾ നോക്കിയാലും അവ അങ്ങോട്ടും 2 ദിശകളിലേക്കും ഓസിലേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ 120 degree ഫേസ് ഡിഫറൻസ് കാരണം അവയുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഇഫക്റ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ഈ ആശയം വഴിയാണ് അതിനുശേഷം നമ്മുടെ സാങ്കേതിക രംഗത്തെ തന്നെ, അല്ലെങ്കിൽ ഇൻഡസ്ട്രികളെ തന്നെ മാറ്റിമറിച്ച രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകാൻ വഴിയൊരുക്കിയത്. നിങ്ങളെല്ലാവരും തന്നെ കണ്ടിരിക്കാവുന്ന വേറൊരു കൗതുകമാണിത്. ചന്ദ്രൻ ചക്രവാളത്തിൽ നിൽക്കുമ്പോൾ സാധാരണയുള്ള അതിൻ്റെ വലുപ്പത്തിൽ നിന്നും കൂടുതലായി തോന്നുന്നു. എന്തായിരിക്കാം ഇതിൻ്റെ കാരണം? മുൻപ് ചുവന്ന ആകാശത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അതായത് അസ്തമയ സമയത്തും സൂര്യൻ ഉദിക്കുന്ന സമയത്തും പ്രകാശത്തിന് കൂടുതൽ സമയം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതായിരിക്കുമോ? ചന്ദ്രൻ ചക്രവാളത്തിൽ നിൽക്കുമ്പോൾ സാധാരണ നമുക്ക് കാണപ്പെടുന്നതിനേക്കാൾ 50% വരെ വലുതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമല്ലേ ഇത്? അല്ലേ, തോന്നുന്നുണ്ട്. ഇതിൻ്റെ കാരണം ഈ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിന് എന്തെങ്കിലും വളവ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതാണോ, അതോ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുന്ന ഭാഗത്ത് നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൽ എന്തെങ്കിലും മാറ്റം ഇനി വരുന്നതാണോ, അതോ അത് ജസ്റ്റ് ഒരു ഇലൂഷനാണോ? ഇത് യഥാർത്ഥത്തിൽ ഒരു ഇലൂഷൻ മാത്രമാണ്. ചന്ദ്രൻ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ചക്രവാളത്തിൽ നിൽക്കുമ്പോഴും അത് നമ്മുടെ കാഴ്ചയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0.5 degree തന്നെയാണ്. പക്ഷേ ചക്രവാളത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചന്ദ്രനെ മാത്രമല്ല കാണുന്നത്, തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ ചന്ദ്രനെയും ചിലപ്പോൾ മേഘങ്ങളെയും കാണാം. ചക്രവാളത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ മറ്റു പല വസ്തുക്കളെയും കാണുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ സദാസമയവും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ്. ചുറ്റുപാടുകളെ നാം അറിയാതെ തന്നെ നാം കാണുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ ബ്രെയിൻ. ആ ബ്രെയിൻ നടത്തുന്ന കാൽക്കുലേഷനുകളിൽ വരുന്ന ചില ചെറിയ പ്രശ്നങ്ങളാണ് ചക്രവാളത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ വലുതായി നമുക്ക് കാണപ്പെടാൻ കാരണം. യഥാർത്ഥത്തിൽ ചന്ദ്രൻ്റെ വലുപ്പത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. മഴ പെയ്യുകയാണെന്ന് കരുതുക. നമ്മൾ ഏറ്റവും കുറച്ച് നനയണമെങ്കിൽ ഓടുന്നതാണോ നടക്കുന്നതാണോ നല്ലത്? ഏറ്റവും നല്ലത് ഒരു കുടയെടുക്കുന്നതാണ്. പക്ഷേ നാം ഒരു കുട കയ്യിലില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എന്ന് കരുതുക. 50 meter മുന്നിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിന് കവറൊക്കെ ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മഴയിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ അത്രയും ദൂരം നമ്മൾ ഓടുന്നതാണോ നടക്കുന്നതാണോ കുറച്ച് നനയാൻ നല്ലത്. ഓടിയാൽ നമ്മുടെ മുന്നിൽ വീണുകൊണ്ടിരിക്കുന്ന മഴയും, ആ ചിത്രം ശ്രദ്ധിക്കുക, നമ്മുടെ മുന്നിൽ വീണുകൊണ്ടിരിക്കുന്ന മഴ പോലും നമ്മുടെ ദേഹത്ത് മുട്ടും. നമ്മൾ നടക്കുകയാണെങ്കിൽ തലയ്ക്ക് മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തുള്ളികൾ മാത്രമേ നമ്മെ നനയ്ക്കൂ. എങ്കിൽ ഓടുന്നതാണോ നടക്കുന്നതാണോ ബുദ്ധി കുറച്ച് നനയാൻ. പെട്ടെന്ന് നടക്കുന്നതാണ് നല്ലത് എന്ന് നമുക്ക് തോന്നാം.
പക്ഷേ ഓടുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം മുന്നിലുള്ള വെള്ളത്തുള്ളികൾ പോലും നമ്മെ നനയ്ക്കുമെങ്കിലും ഓടുമ്പോൾ എടുക്കുന്ന സമയം കുറവായതുകൊണ്ട് കുറച്ച് നനഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തും. ഇതും കൗണ്ടർ ഇൻഡ്യൂറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സാധാരണ ഒരാൾ 50 മീറ്റർ ഓടാനെടുക്കുന്ന സമയം എത്രയാണ്? ഒരു 15-20 സെക്കൻഡ് എന്ന് കരുതുക. അതിന് പകരം ഒറ്റ സെക്കൻഡ് കൊണ്ട് ഓടി ബസ് സ്റ്റോപ്പിലെത്തിയെന്നും നടക്കുന്നത് ഒരു 2 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ 50 മീറ്റർ നടന്നത് എന്ന് കരുതുക. അത് രണ്ടും മനസ്സിലാലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓടിയാലാണ് കുറച്ച് നനയുക. അത്തരം വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ സമയം 45 മിനിറ്റോളമായി, ഇനിയും കുറെ സ്ലൈഡുകളുണ്ട്, അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്ത റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്തരം ഉദാഹരണങ്ങൾ ചുറ്റുപാടും നോക്കിയാൽ നമ്മിൽ കൗതുകം ഉണർത്താവുന്ന, കൗതുകം വളർത്താവുന്ന, നമ്മെ വളരെ അധികം അതിശയിപ്പിക്കാവുന്ന വളരെയധികം കാര്യങ്ങൾ ചുറ്റുപാടും നോക്കിയാൽ തന്നെ നമുക്ക് കാണാം എന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു. ഇനി വീണ്ടും അധ്യാപകരോടും മുതിർന്നവരോടും മാതാപിതാക്കളോടുമായിട്ടാണ് പറയുന്നത്, കുട്ടികളെ നമ്മൾ ലീഡ് ചെയ്യുകയല്ല, ജസ്റ്റ് ഷോ ദം ഓപ്ഷൻസ്. നാം ഒരു പുതുതലമുറയെ ചിന്തിക്കാനും അവർക്ക് മുന്നോട്ട് പോകാവുന്ന വിവിധ പാതകൾ കണ്ടെത്താനും അതിൽ ഏറ്റവും അനുയോജ്യമായത് കണ്ടെത്താനുമാണ് പരിശീലിപ്പിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാതയിലൂടെ അവരെ നയിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ ലീഡ് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെ ഇൻഹെറൻ്റായിട്ട് ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരാൾ ലീഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ എന്താണ് ചെയ്യുന്നത്? ഒരാൾ ലീഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർ എന്താണ് ചെയ്യുന്നത്? ഫോളോ ചെയ്യുകയാണ്. ഈ ഫോളോ ചെയ്യുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തിക്കും ഒരു ചോയ്സ് ഇല്ല. ലീഡ് ചെയ്യുന്ന ആൾ പോകുന്ന വഴിയെ പുറകെ പോവുക എന്നല്ലാതെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളൊരു ചോയ്സ് അതിലില്ല. രണ്ടാമതായി, ഈ നയിക്കുന്ന ആൾ, അയാൾ എത്ര തന്നെ സമർത്ഥനായാലും ഒന്നിലധികം പാതകൾ ഉണ്ടെങ്കിൽ എല്ലാ പാതകളിലൂടെയും ഒരേ സമയം അയാൾക്ക് പോകാൻ സാധിക്കില്ല. അയാൾക്ക് ഏതെങ്കിലും ഒരു പാത മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റൂ. അപ്പോൾ അയാളുടെ ഫോളോവേഴ്സും അതേ പാത പിന്തുടരേണ്ടി വരും. അതുകൊണ്ട് ലീഡ് ചെയ്യുക എന്നതല്ല, വിവിധങ്ങളായ പാതകൾ കണ്ടെത്താനും അതിൽ ഏറ്റവും അനുയോജ്യമായത് സ്വയം തിരഞ്ഞെടുക്കാനുമാണ് നാം വരും തലമുറകളെ പരിശീലിപ്പിക്കേണ്ടത്. വഴികൾ ചൂണ്ടി കാണിക്കുകയേ വേണ്ടു. ആ വഴിയിലൂടെ തെളിച്ച് നടക്കാനുള്ള ടോർച്ച്, അത് നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലുണ്ട്. എല്ലാവരുടെ കയ്യിലും ആ ടോർച്ച് ഉണ്ട്. എന്താണ് ആ ടോർച്ച്? ഇതാണ് ആ ടോർച്ച്. നമ്മുടെ രണ്ട് ചെവികൾക്കിടയിലുമായി സ്ഥിതി ചെയ്യുന്ന ആ 1.5 കിലോ ജെല്ലിയാണ് ആ ടോർച്ച്. ആ ടോർച്ച് എങ്ങനെയാണ് കാര്യക്ഷമമായി ഉപയോഗിക്കേണ്ടത് എന്നതിലാണ് നാം പരിശീലനം നൽകേണ്ടത്. ലാക്ക് ഓഫ് ക്യൂരിയോസിറ്റി ലീഡ്സ് ടു ബിലീഫ് ഇൻ മാജിക്. കൗതുകം കൂറാനും ചിന്തിക്കാനും ഉത്തരങ്ങൾ കണ്ടെത്താനും നാം നമ്മുടെ തലച്ചോറുകളെ പരിശീലിപ്പിച്ചില്ലെങ്കിൽ അവ അത്ഭുതങ്ങളിലുള്ള വിശ്വാസങ്ങളിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ബ്രെയിൻ നാം ചുറ്റുപാടും നിരീക്ഷിക്കുന്ന കാര്യങ്ങളുടെ കാരണം തുടർച്ചയായി കണ്ടെത്താൻ ശ്രമിക്കുന്ന വിധത്തിലാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പരിണാമപരമായി നമ്മുടെ അതിജീവനത്തിന് അത് ആവശ്യമാണ്. അപ്പോൾ നാം എന്തെങ്കിലും നിരീക്ഷിച്ചാൽ അതിൻ്റെ വസ്തുതാപരമായ കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ നമുക്ക് പരിശീലനം കിട്ടിയിട്ടില്ലെങ്കിൽ ആ വിടവ് മനുഷ്യൻ മാജിക് അല്ലെങ്കിൽ അത്ഭുതം എന്ന ലേബലൊട്ടിച്ച് നികത്തും. അങ്ങനെ ഒരു പ്രശ്നം ഈ ക്യൂരിയോസിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ തലമുറകളിൽ ഉണ്ടാകും. വളരെ ലളിതമായ കാര്യങ്ങളിൽ നിന്ന് വളരെ കോംപ്ലക്സ് എന്ന് തോന്നിപ്പിക്കാവുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചില സ്ലൈഡുകൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചായിരുന്നു ഈ കമൻ്റ്. പക്ഷേ സമയക്കുറവ് കൊണ്ട് അതിപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. There are no stupid questions.
എല്ലാ ചോദ്യങ്ങളും തന്നെ ലോകത്തെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളാണ്. മണ്ടൻ ചോദ്യം എന്നൊന്നില്ല. ഇത് പറഞ്ഞത് പ്രശസ്ത ശാസ്ത്രജ്ഞനും ശാസ്ത്ര കഥാകാരനുമായ കാൾ സാഗനാണ്. അതുകൊണ്ട് ഒരു ചോദ്യം മനസ്സിലുണ്ടെങ്കിൽ അതൊരു മണ്ടൻ ചോദ്യമായെങ്കിലോ എന്ന് ശങ്കിച്ച് ഒരു നിലയ്ക്കും ചോദിക്കാതിരിക്കരുത്. മണ്ടൻ ചോദ്യം എന്നൊന്നില്ല എന്നത് ഇനിയും നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ തന്നെ നാം ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മളൊരു മണ്ടനായി ഗണിക്കപ്പെട്ടേക്കുമോ എന്ന ആ ഒരു ശങ്ക നമുക്ക് 5 നിമിഷം നേരത്തേക്ക് ഉണ്ടാകൂ. പക്ഷേ നമ്മുടെ മനസ്സിലൊരു സംശയം ഉണ്ടാകുകയും അത് നമ്മൾ ചോദിക്കാതിരിക്കുകയും ചെയ്താൽ കാലാകാലത്തേക്കും ആ ശങ്ക മനസ്സിൽ നിൽക്കും. സോ സ്റ്റേ ക്യൂരിയസ് ആൻഡ് നെവർ സ്റ്റോപ്പ് ക്വസ്റ്റനിങ്. എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ യുറീക്ക എന്ന പ്രസിദ്ധീകരണം മുടങ്ങാതെ വാങ്ങിത്തരുമായിരുന്നു. അച്ഛൻ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചില ശാസ്ത്ര മാസികകളും വരുത്തി തരുമായിരുന്നു. എന്നിൽ ശാസ്ത്ര കൗതുകം വളർത്തുന്നതിൽ ഇവ വഹിച്ചിട്ടുള്ള പങ്ക് അവർണ്ണനീയമാണ്. ഇരുവരോടുമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രസൻറ്റേഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്കേവർക്കും നന്ദി.